ഹലോ സൂപ്പർ ഹിറ്റ് സയൻസ് 3.5 റെഡ് എഫ്എമ്മിൽ റെഡ് കാർപ്പറ്റുമായി ഞാൻ മാത്തുക്കുട്ടി. സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അഭിനയ കലയുടെ തമ്പുരാൻ, കഴിഞ്ഞ വർഷം തെന്നിന്ത്യൻ സിനിമയ്ക്ക് കോടികളുടെ കിലുക്ക സമ്മാനിച്ച സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ. താങ്ക് യു വെരി മച്ച്. മോഹൻലാൽ എന്ന് പറയുന്ന തോട്ടക്കാരന് ശരിക്കും മുന്തിരി കാലമാണിപ്പോ. എവിടെ നോക്കിയാലും ഹിറ്റുകൾ മാത്രം. തെലുങ്കിൽ പോലും ഇപ്പൊ അറിയപ്പെടുന്നത് ബ്ലോക്ക് ബസ്റ്റർ മോഹൻലാൽ എന്നൊക്കെയാണ്. ഏറ്റവും ആദ്യമേ എങ്ങനെയുണ്ട് ലാലേട്ടൻ ഈ അവസ്ഥ? ഞങ്ങൾക്കൊക്കെ ഭയങ്കര അഭിമാനമുണ്ട് ഞങ്ങളുടെ ലാലേട്ടൻ തെന്നിന്ത്യൻ സിനിമയിൽ ഇപ്പൊ ഇങ്ങനെ അടക്കി വാഴുമ്പോ. വളരെ സന്തോഷം. സിനിമ എന്ന് പറയുന്നതാണ് എന്റെ ജീവിതം. അപ്പോൾ അതിൽ നല്ല സിനിമകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഭാഗ്യമാണ്. അപ്പോൾ അത്തരം ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ ഒരു ഭാഗ്യം വേണം. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും അത്തരം സിനിമകളെ നെഞ്ചോട് ചേർക്കുകയും അതിനെ ഒരു വലിയ സക്സസ് ആക്കി മാറ്റി എല്ലാവരോടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം മുതൽ തുടങ്ങണം. എന്നെ ഒരു കഥ ഉണ്ടാകണം, അത് എഴുതണം, അല്ലേ? ഒരു സിനിമ നിർമ്മിക്കാൻ ഒരാളുണ്ടാകണം. ഒരുപാട് ഘടകങ്ങളുണ്ട്. അവസാനം അത് റിലീസായി പ്രേക്ഷകർ കാണണം. അതൊരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അപ്പം അതിൻ്റെ ഭാഗമായ എല്ലാവരോടും നമ്മൾ നന്ദി പറയുന്നു. വേറെ ഒന്നും പറയാനില്ല. മലയാളത്തിന്റെ പുലിമുരുകൻ മോഹൻലാലാണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ. മലയാളത്തിലെ വേറെ ഒരു താരത്തിനോടും ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ്, എങ്ങനെയുണ്ട് ലാലേട്ട ഈ 100 കോടിയുടെ സന്തോഷം? പിന്നെ അതിൻ്റെ ഒരു ഇതിനെക്കാട്ടിലും അത്രയും ആ സിനിമയെ അതിൻ്റെ ക്യാഷ് അല്ലെങ്കിൽ എത്ര സക്സസ്ഫുൾ ആക്കി എന്നുള്ളതല്ല. അതിനേക്കാളും അങ്ങനെ ഒരു സിനിമയെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു, അത്ര ആൾക്കാർ കണ്ടു എന്നുള്ളതാണ്. അതിൻ്റെ ഫിനാൻഷ്യൽ പാർട്ട് ഓഫ് കോഴ്സ് അത് തീർച്ചയായിട്ടും നല്ല സന്തോഷമാണ്. കാര്യം അത് അങ്ങനെ എളുപ്പം എപ്പോഴും അതൊരു റെക്കോർഡാണ്. അത് ബ്രേക്ക് ചെയ്യാൻ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കളക്ഷന്റെ കാര്യത്തിൽ ഏറ്റവും ആദ്യത്തെ 3 റെക്കോർഡിൽ ലാലേട്ടന്റെ പേര് തന്നെയാണ് കിടക്കുന്നത്. ഇനി ആർക്കെങ്കിലും അത് പൊളിക്കണമെങ്കിൽ 3-ാമത്തെ റെക്കോർഡ് മുതൽ തുടങ്ങണം. നോക്കൊന്നും പറയാൻ പറ്റില്ല. അതൊരു ഒരു ഈ ട്രാവലിന്റെ ഒരു ഭാഗമായിട്ടേ കൂട്ടുന്നുള്ളൂ ഞാൻ. അതൊരു തീർച്ചയായിട്ടും നമ്മളെ ഒരു സിനിമ മുടക്കാൻ ഒരാള് സിനിമ തയ്യാറായി വരുന്ന സാമ്പത്തികമായിട്ട് വരുമ്പോൾ അയാൾക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചു കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് സാമ്പത്തികം മാത്രമല്ല, അതിലൊരുപാടുണ്ട്. അവർക്കൊരു ഫെയിം കിട്ടുന്നതാണ് അല്ലേ, അങ്ങനെ സിനിമ ഉണ്ടായി. അപ്പം ആ അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഉണ്ടായ ഭാഗ്യത്തെ ഞാൻ വിലമതിക്കുന്നു. പുലിമുരുകന്റെ ഒരു വമ്പൻ വിജയത്തിന് ശേഷം എല്ലാവരും കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ അടുത്ത പടത്തിനായിട്ട്, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. എന്താണ് ഈ സിനിമയെ കുറിച്ച് ഏറ്റവും ആദ്യമേ? നമ്മുടെ ഇതൊരു ക്രിസ്മസിന് റിലീസാകുന്ന സിനിമയാണ്. അതുപോലെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള സിനിമയാണ്. അയാളെ കഥാപാത്രങ്ങൾ ഉലഹന്നാനൻ, ആനിയമ്മ, പിന്നെ അയാൾ വളരെ സാധാരണക്കാരനെ ഒരാളാണ്. എല്ലാവരും സാധാരണക്കാരാണെങ്കിലും നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത് അയാളൊരു പഞ്ചായത്ത് സെക്രട്ടറിയാണ്. പ്രണയോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ചെറുകഥയിൽ നിന്നുണ്ടായ പ്രണയത്തിൻ്റെ ഉപനിഷത്ത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജോലി കാര്യങ്ങളായിട്ട് ബന്ധമായി കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായി, കുറേ നാൾ കഴിയുമ്പം നമ്മുടെ ഒരു ചാം ഓഫ് ലൈഫ് നഷ്ടപ്പെടാൻ തുടങ്ങും. അതെന്താ എന്തുകൊണ്ടാണെന്ന് എൻ്റെ ഒരു റിയലൈസേഷനാണ്, അയാളുടെ ഒരു റെവലേഷനാണ്. ഉലഹന്നാൻ എന്ന് പറയുന്ന ആൾ അയാൾ കണ്ടുപിടിക്കുന്നത് എന്താണ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അയാളുടെ പ്രണയമാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അയാളുടെ വൈഫിനോടും അയാളുടെ കുടുംബത്തിനോടുള്ള അയാളുടെ പ്രണയം നഷ്ടപ്പെട്ടതായിട്ടാണ് അയാൾക്ക്. അതിനെ അയാൾ തിരിച്ച് റീക്യാപ്ചർ ചെയ്യാണ്. ഒരുപക്ഷെ മോഹൻലാലിന് ആ ക്യാരക്ടറിനോട് കുറച്ചുകൂടി അടുപ്പം തോന്നാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ലാലേട്ടൻ ഇപ്പോഴും ആ പ്രണയത്തിൽ ജീവിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് മൈ ലൈഫ് ഈസ് മൈ വൈഫ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ നമ്മൾ ആ സിനിമയിലിട്ടത്. ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. വലിയൊരു ആശയമാണത് അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിനെ വളരെ ലൈറ്റർ ആയിട്ടുള്ള സീനുകളും ഒരു ഹ്യൂമറിൽ കൂടെയാണ് അത് കൊണ്ടുവന്നത്. അത് മാത്രമല്ല നമ്മുടെ കുട്ടികളും അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ മക്കൾ, മകനും മകളും ഒക്കെ അവരുടെ ലൈഫിലൂടെ നമ്മളിന്ന് സഞ്ചരിക്കുന്നുണ്ട്. അതെന്തായാലും ഒരു ഫാമിലി ഓഡിയൻസിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും. ഇപ്പോൾ ഈ നമ്മൾ കുറേ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ, പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും എനിക്ക് തോന്നി ഈ സിനിമ രണ്ടു പേർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ, രണ്ടുപേരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രമേയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറയുന്നത് അവർക്ക് വീണ്ടും അവരുടെ ജീവിതത്തിൻ്റെ മുന്തിരിവള്ളികൾ തളിർത്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ബിബ്ലിക്കലായിട്ട് ഏറ്റവും മനോഹരമായ ഈ സുവിശേഷത്തിൽ നിന്നുണ്ടായിരിക്കുന്നതാണല്ലോ സോളമൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ആ പർട്ടിക്കുലർ ലൈൻ നമ്മൾ എടുക്കുകയും ഈ ക്യാപ്ഷൻ ഉണ്ടാക്കുകയും ഇതിൻ്റെ ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് കൊടുക്കുകയും ചെയ്തത്. തിയേറ്ററുകളിൽ തളിരിടാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം, ആ സിനിമയെ കുറിച്ച് പറഞ്ഞ് മോഹൻലാലാണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ. മാത്തുക്കുട്ടി വരും. നമുക്ക് അധികാലത്തെണീറ്റ് മുന്തിരിവള്ളികൾ തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു നോക്കാം. നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന സിനിമ ഇപ്പോഴും ടിവിയിലൊക്കെ വരുന്ന സമയത്ത് ലാലേട്ടൻ്റെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഒരു ഗ്ലാസ് വൈൻ കുടിച്ചൊരു ഫീലാണ്. ഇതും ഒരു വൈൻ കുടിച്ച ഫീൽ ഉണ്ടാകട്ടെ.
എത്രയോ കാലത്തിന് ശേഷം ലാലേട്ടൻ പിന്നെയും അഭ്രപാടികളിൽ ആ ഡയലോഗ് ആവർത്തിക്കുകയാണ്. അല്ല, അത് ആ വാക്കുകൾ ആ സിനിമയിലൂടെ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് പറയുമ്പോൾ അതിന് അത്രയും ഒരു ശക്തി ഉണ്ടാകുന്നത്. പിന്നെ അതൊരു മനോഹരമായ സമയത്താണ് ആ ഈ സിനിമയിൽ അത് പറയുന്നത്. ആളുകൾക്ക് ഇഷ്ടമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഒരു ചുമ്മാ ഒരു ഡയലോഗ് എടുത്ത് പറയുന്നതല്ലല്ലോ. നമ്മുടെ ഈ സിനിമയുടെ പ്രമേയം അതാണ്. അതിലൂടെ ട്രാവൽ ചെയ്ത് ഏറ്റവും മനോഹരമായ ഒരു സമയത്താണ് അധികാലത്തിന് ഏറ്റവും മുന്തിരി തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടുകയും മാതരം നാടകം പൂക്കുകയും ചെയ്യാം എന്ന് പറയുന്നത് അവിടെ വെച്ച് ഞാൻ വീണ്ടും നിനക്ക് എൻ്റെ പ്രേമം തരുന്നതാണ്. അപ്പം വീണ്ടും വരാൻ പോകുന്ന ഏറ്റവും മനോഹരമായ ഒരു കാലത്തെ പറ്റിയാണ് പറയുന്നത്. വെള്ളിമൂങ്ങ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ എന്നുള്ള രീതിയിൽ കൂടി ഈ സിനിമയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ പുതിയ സംവിധായകൻ ജിബു ജേക്കബ്? ഇത്തരം ഒരു പ്രമേയം തിരഞ്ഞെടുത്തതിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കാര്യം വളരെ വലിയൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഇത്രയും പറഞ്ഞെങ്കിലും രണ്ട് വലിയ മനസ്സുകളെ കുറിച്ചുള്ള ഒരു പഠനം കൂടെയാണ്. വളരെ ഒരു സൂപ്പർഫിഷ്യലായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും വളരെ അകത്തേക്ക് ഇറങ്ങിച്ചില്ല എന്നൊരു സിനിമയാണ്. അപ്പം അങ്ങനെ ഒരു പ്രമേയത്തെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അതിനെ ഏറ്റവും രസകരമായിട്ടും വളരെ നന്നായിട്ടും അത് ക്രാഫ്റ്റ് വൈസും ഈ സിനിമയ്ക്ക് ഓരോ കഥകൾക്കും സിനിമകൾക്കും ആവശ്യമായ രീതിയിൽ അത് ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അത് ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്താണ്. അതിൻ്റെ ലൊക്കേഷൻസ്, അതിലെ കഥാപാത്രങ്ങൾ, അവരുടെ സ്വഭാവ രീതികൾ, അതെല്ലാം ജിബു ജേക്കബ് നന്നായിട്ട് പഠിച്ച് ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സിനിമയിലൂടെ വലിയൊരു അംഗീകാരം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടു ബക്കറ്റും കൈ പിടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയുമായിട്ട് തോളി ചിരിച്ചു വരുന്ന ലാലേട്ടന്റെ ഫോട്ടോ ആണ് ഈ സിനിമയെക്കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ദൃശ്യം. ആ വരവ് കണ്ടാൽ അറിയാം കുടുംബ പ്രേക്ഷകരെ മുഴുവൻ കൊണ്ടുപോകാനുള്ള വരവാണെന്ന്. തീർച്ചയായിട്ടും ആ ബക്കറ്റിലൂടെയാണ് ആ സിനിമ പോകുന്നത്. ഒരു ബക്കറ്റ് ലിസ്റ്റ് ആണ്. അങ്ങനെ ഒരു ബക്കറ്റ് ലിസ്റ്റ് അല്ല, അതിൽ നിന്നൂടെ അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വീണ്ടും റൊമാൻസിലേക്കുള്ള ഒരു വഴി ബക്കറ്റ് പിടിച്ച്. അതായത് ടീച്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അടുത്ത ഇടയ്ക്ക് മലയാളിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവർ നെഞ്ചിലേറ്റിയ ഒരു കുടുംബമാണ് ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ കുടുംബം. ആ കുടുംബത്തിലെ ഭാര്യയുമായിട്ട് പിന്നെയും മോഹൻലാൽ ഒന്നിക്കുന്നു മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയിലൂടെ. മീനയെ കുറിച്ച് തികച്ചും രണ്ടും രണ്ട് കഥാപാത്രങ്ങളാണ്. രണ്ട് ടെറയിൽ ജീവിക്കുന്നവരാണ്. മറ്റേത് വളരെ നാട്ടിൻപുറത്തുള്ള ഒരു കുട്ടിയായിട്ടാണ്. ഇവരും നാട്ടിൻപുറത്തുള്ള ഒരു സിറ്റിയിൽ ജീവിക്കുന്നതാണ്. രണ്ടുപേരുടെയും പ്രോബ്ലം രണ്ട് രീതിയാണ്. മീന വളരെ ഭംഗിയായിട്ട് ഈ റോള് കൈകാര്യം ചെയ്തു. അനിയമ്മ തീർച്ചയായിട്ടും അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത്. എല്ലാവരും അവരവരുടെ റോളുകൾ നന്നായിട്ട് കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പ്രായമായ മക്കളുടെ അച്ഛനാകാനായിട്ട് മോഹൻലാലിന് യാതൊരു മടിയില്ല. ഞാൻ വളരെ എത്രയോ വർഷം മുമ്പ് വലിയ ഞാൻ ഇന്നസെന്റിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉടയോ എന്നുള്ള സിനിമയിൽ അല്ലേ, ഒരുപാട് കളിപ്പാട്ടം അങ്ങനെ. പക്ഷെ പൊതുവെ ആളുകൾക്ക് പ്രായം കൂടുന്തോറുമാണ് പ്രായം കുറഞ്ഞ വേഷങ്ങളോട് ഇഷ്ടം കൂടുക. ഞാൻ ഏതാണ്ട് 90 വയസ്സുള്ള ആളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പരദേശിയിൽ അല്ലേ. ഒരുപാട് വയസ്സായ വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. വീടുവരലായാലും അല്ലെങ്കിൽ ഒരുപാട് ജില്ല എന്നുള്ള സിനിമയിലും ഒരുപാട് വേഷങ്ങളുണ്ട്. അതിപ്പം നമുക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇല്ലല്ലോ. പ്രായമായ മക്കൾ ഉണ്ടാകുന്നത് തെറ്റൊന്നുമില്ലല്ലോ. മക്കളുണ്ടായതിനു ശേഷമാണ് പ്രായമാകുന്നത്. മോഹൻലാലിന്റെ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങി, ദുൽഖർ സൽമാന്റെ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങി. രണ്ടിലും നായകന്മാർ ബക്കറ്റ് പിടിച്ചിട്ടാണ് വരുന്നത്. ആണോ? ആ ശ്രദ്ധിച്ചില്ല. ഇല്ലല്ല, അങ്ങനല്ല. ഏതാ ഏത് ഫിലിം? മറ്റേ ജോമോന്റെ സുവിശേഷങ്ങൾ. ഓഹോ, ബക്കറ്റാണോ? ബക്കറ്റാണ് ഇപ്പൊ മലയാള സിനിമയിലെ താരം. ബക്കറ്റ് താരമാവട്ടെ, ബക്കറ്റ് താരമാകുമോ എന്നറിയില്ല. എന്തായാലും തെന്നിന്ത്യൻ സിനിമയുടെ താരം മോഹൻലാലാണ് റെഡ് കാർപ്പറ്റിൽ. പുലിമുരുകിന്റെ സെറ്റിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരുന്ന സമയത്ത് മോഹൻലാൽ ഒരു പഴന്തുണി കെട്ടുപോലെയാണ് കട്ടിലയിലേക്ക് വീണുകൊണ്ടിരുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത്. അത്രയ്ക്കും ഒരു കഠിനാധ്വാനം ഉണ്ടല്ലേ ഈ വലിയൊരു വിജയത്തിന്റെ പിന്നിൽ. കഠിനാധ്വാനം തീർച്ചയായിട്ടും നമ്മൾ എടുത്തിരുന്നു. നമ്മൾ അതിന് തയ്യാറായിട്ടല്ല സിനിമ ചെയ്യാൻ പോയത്. അത് എന്റെ മാത്രമല്ല, എല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ട്. ഒക്കെ ഫിസിക്കൽ സ്ട്രെയിൻ ഉണ്ടാകും. എനിക്ക് എൻ്റെതായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ സൈനസൈറ്റിസ്. അതൊന്നും കുഴപ്പമില്ല. അതിപ്പോൾ എല്ലാ സിനിമയിലും ഉള്ളൊരു ഫിസിക്കലായിട്ടുള്ള ഒരുപാട് എല്ലാ ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്നേ ഉള്ളൂ. എന്തായാലും ഈ സിനിമ ഭയങ്കര സക്സസ്ഫുൾ ആയില്ലായിരുന്നെങ്കിൽ നമുക്ക് സങ്കടം ഉണ്ടാകുമായിരുന്നു. പെട്ടെന്ന് പോകാറില്ല. 50 കോടി രൂപയ്ക്ക് മേലെ ഒരു മലയാള സിനിമ കളക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷെ ദൃശ്യം, ഒപ്പം, ഒടുക്കം പുലിമുരുകനൊക്കെ എത്തിയപ്പോഴേക്കും 100 കോടിക്ക് മേലെ നിർത്തിയിട്ട് ആ ഡൗട്ട് അങ്ങ് ക്ലിയർ ചെയ്തല്ലേ. ഡൗട്ട് ക്ലിയർ ആയപ്പോ നല്ല സിനിമയായിരിക്കണം അല്ലേ. അങ്ങനെ ഡൗട്ട് എന്ന് പറയുന്നല്ലോ നമുക്ക്. അതില് നമുക്ക് അത്രയും വലിയ അങ്ങനെ പ്രവർത്തിച്ചാൽ നല്ല സിനിമകൾ, അല്ലെങ്കിൽ നല്ല സിനിമ അപ്പൊ എന്താണെന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആവും. ആളുകൾക്ക് ഇഷ്ടമായ സിനിമകൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ആളുകൾ സിനിമ കാണാനുണ്ടെന്നല്ലേ അതിന് തെളിയിക്കുന്നത്. അപ്പൊ അതിന് വലിയൊരു
എന്താ പറയുന്ന ഒരു ഒരു വലിയൊരു ഒരു ടാസ്ക്കാണ് നല്ല സിനിമകൾ ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പൊ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, അതിനുവേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും ഒരുപാട് സന്തോഷം ലാലേട്ട, ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് നല്ല സിനിമകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുന്തിരിവള്ളികൾ നന്നായി തളിർക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. For more interviews on Super Hits 93.5 Red FM's Red Carpet, this is India's most popular FM radio station. Super Hits 93.5 Red FM.